അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ വീഡിയോയിൽ പശ്ചാത്താപ നിസ്കാരത്തെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. എന്താണ് പശ്ചാത്താപ നിസ്കാരം? നമ്മുടെ പക്കൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു, അതിൽ നിന്നും ഖേദിച്ചു മടങ്ങാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു എങ്കിൽ നന്നായി വുളൂ എടുത്ത് രണ്ടോ നാലോ റക്അത്തുകളായി നിസ്കരിക്കുക. ഇതിനാണ് സ്വലാത്തു തൗബ അഥവാ പശ്ചാത്താപ നിസ്കാരം എന്നു പറയുന്നത്. റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഷ്ടമുള്ള സൂറത്തുകൾ ഓതാം. നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കാരത്തിന് വളരെ അധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒന്ന് രണ്ട് ഹദീസുകൾ ഉദ്ധരിക്കുക. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങളിൽ ആരുടെയെങ്കിലും പക്കൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോവുകയും അനന്തരം വുളൂ എടുത്ത് നിസ്കരിക്കുകയും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാപ്പിനപേക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരാൾ നന്നായി വുളൂ എടുത്തതിന് ശേഷം നിർബന്ധമോ അല്ലാത്തതോ ആയ രണ്ടോ നാലോ റക്അത്ത് നിസ്കരിക്കുകയും റുക്കുഉം സുജൂദും നന്നാക്കുകയും പിന്നീട് അള്ളാഹുവിനോട് പാപമോചനത്തിന് അപേക്ഷിക്കുകയും ചെയ്താൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അമലുകൾ സൂക്ഷ്മതയോടുകൂടി ചെയ്യാനും അത് നിലനിർത്തിപ്പോരാനും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.